ചെങ്കടലിൽ ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ യമനിലെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം. ആൻഡ്രോമഡ സ്റ്റാർ എന്ന ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് അറിയിച്ചു. ഹൂതികളുടെ ആക്രമണം യു എസ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കപ്പലുകൾ തകർക്കാനുതകുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ തൊടുത്തത്. ആൻഡ്രോമഡ സ്റ്റാറിന് ചെറിയ തകരാറുകളാണ് സംഭവിച്ചിട്ടുള്ളതെന്നും യാത്ര തുടർന്നുവെന്നും യു എസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് ഉപയോഗിക്കുന്ന യു എസ് സൈന്യത്തിന്റെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും ഹൂതി വക്താവ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഡ്രോൺ വെടിവെച്ചിട്ട കാര്യം യു എസ് സൈന്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം $3 കോടി വില വരുന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി യു എസ് ചാനലായ CNBC സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നേരത്തെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ സാരമായ തകരാർ സംഭവിച്ച ബ്രിട്ടീഷ് ചരക്കുകപ്പൽ റൂബിമാർ ചെങ്കടലിൽ മുക്കിയിരുന്നു. സാരമായ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഒഴിയുകയും ചെയ്തു. March 2 കപ്പൽ പൂർണ്ണമായും ചെങ്കടലിൽ മുങ്ങിയത്. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിന് മറുപടിയായാണ് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത്. ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. ഈയിടെയാണ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെയും സഖ്യരാജ്യങ്ങളുടെ കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രായേലിനുമേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് ഉണ്ടാക്കുക.